സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ ലോകവും അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് ഒടിയൻ. ഒടിയൻ എന്ന പേര് മുതൽ ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകരിൽ കൗതുകവും ആവേശവും ജനിപ്പിക്കുന്നതാണ്. ഒടിയൻ മാണിക്യം എന്നാൽ ഒരു മാസ് കഥാപാത്രം എന്നതിനും അപ്പുറം മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിലൊന്നായി മാറുമെന്നാണ് സൂചന. ലൊക്കേഷനിലുള്ളവരെ പോലും ഞെട്ടിച്ച് മോഹൻലാൽ ഒടിയൻ മാണിക്യനായി പരകായ പ്രവേശനം നടത്തുന്നു. നടപ്പിലും സംസാരശൈലിയിലും മാത്രമല്ല, ആക്ഷൻ രംഗങ്ങളിൽ പോലും ലൊക്കേഷനിലുള്ളവർ കണ്ടത് ഒടിയനെയാണ്. പീറ്റർ ഹീനും മോഹൻലാലും കൂടി കഴിഞ്ഞ ദിവസം സെറ്റിൽ ചെയ്ത ഒരു ആക്ഷൻ രംഗം ഏവരെയും അമ്പരിപ്പിച്ചുവെന്നാണ് പുതിയ വാർത്ത. ഒടിയൻ എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം തന്നെയായി തേൻകുറിശി പുഴയെ വിശേഷിപ്പിക്കാം. തന്റെ എതിരാളിയായ രാവുണ്ണിയോട് പ്രതികാരം വീട്ടാൻ ഒടിയൻ മാണിക്യം അർദ്ധരാത്രി തേൻകുറിശി പുഴ നീന്തി വരുന്നതായിരുന്നു രംഗം. ഡ്യൂപ്പിനെ വെക്കാൻ ലൊക്കേഷനിലുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒടുവിൽ സംഭവിച്ചത് നരൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്നത് തന്നെയായിരുന്നു. ഡ്യൂപ്പിനെ ഒഴിവാക്കി പുഴ നീന്തിക്കണെന്ന് മോഹൻലാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയെന്നാണ് കേൾക്കുന്നത്. ശ്വാസം അറക്കിപ്പിടിച്ചാണത്രേ ലൊക്കേഷനിലുള്ളവർ ഇത് കണ്ടുനിന്നത്. ഈ രംഗം മാത്രമല്ല, ആക്ഷൻ രംഗങ്ങൾക്കും അപ്പുറം ഒടിയനിൽ മോഹൻലാൽ എന്ന നടനെയും ചൂഷണം ചെയ്യുന്ന ധാരാളം രംഗങ്ങൾ ഉണ്ടെന്നാണ് ലൊക്കേഷനിലുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കാം ഒടിയൻ മാണിക്യത്തിനായി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.